अहम भद्रकाले नमः ओम ऐं क्लीं सौं ह्रीं भद्रकाले नमो नमः അമ്മേ ശരണം ദേവീ ശരണം. വളരെ ശുഭസൂചകമായിട്ടുള്ള വാർത്തയാണ് ഹൈന്ദവ വിശ്വാസികളോടായി ഇന്ന് പറയുവാനുള്ളത്. ഹിന്ദു ഐക്യം നിലവിൽ വന്ന് രാഷ്ട്രീയവും മറ്റ് സ്വാർത്ഥ ഉദ്ദേശങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവരെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും സാമുദായിക സംഘടനകളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന കാലം വിദൂരമല്ല. അതിനുള്ള തിരികൊളുത്തിക്കൊണ്ട് ഹൈന്ദവ സ്വാതന്ത്ര്യ സമരത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അന്യായം ഫയൽ ചെയ്തതിലൂടെ കോഴിക്കോട് സ്വദേശിയായ ശ്രീ മുരളീധരൻ. 1968 മൃഗബലി നിരോധന നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആറ്റുകാൽ തന്ത്രി ശ്രീ മേമന വാസുദേവൻ ഭട്ടതിരിപ്പാട്, പനയനാർക്കാവ് തന്ത്രി ശ്രീ വാസുദേവൻ ഭട്ടതിരിപ്പാട്, ആറന്മുള തന്ത്രി ശ്രീ പി ടി നാരായണൻ ഭട്ടതിരിപ്പാട്, ആര്യങ്കാവ് തന്ത്രി ശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് എന്നിവരും, ശാക്തേയ കുലപതി ശ്രീ ആചാര്യ ത്രൈപുരം, മുതിർന്ന അഭിഭാഷകനും ഉപാസകനുമായ അഡ്വക്കേറ്റ് ശ്രീ ശങ്കരമേനോൻ ജിയും, ശാക്തസംഘത്തിനു വേണ്ടി വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കാന്തൻ അവർകളും, കുലാചാര സംരക്ഷണ സമിതിക്ക് വേണ്ടി ശ്രീ ആർ വി ഷെണായിയും, വിശ്വ വാമാചാര ധർമ്മരക്ഷാ സംഘം ആദിമാർഗി മഹാചണ്ഡാലബാബ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് ഹൈക്കോടതിയിൽ കക്ഷി ചേരുന്നു എന്നത് ഹിന്ദു ഐക്യത്തിൻ്റെ മുന്നോടി എന്നു തന്നെ കരുതാം. രാഷ്ട്രീയ ജാതി വർഗ കുല വ്യത്യാസങ്ങളില്ലാതെ വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ചു പോരുന്നവർ ബലിവിഷയത്തിൽ ഒന്നിക്കുന്നത് മറ്റെന്തിനേക്കാളും ഹൈന്ദവ ആചാരങ്ങൾക്ക് ഹിന്ദു മൂല്യം കൽപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വരുന്ന June 15 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുകയാണ്. ബലിവിഷയത്തിൽ ശാക്തേയ കുലപതി ശ്രീ ആചാര്യ ത്രൈപുരത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓം ദോർഭിർദക്ഷൈ ത്രിശൂലം പരശുടമരുഗൗ തർജനിം ചാസിയഷ്ടിം വാമൈ പാശം ജഘണ്ഡാമുരകവര കപാലം ദധാന ത്രിനേത്ര ശ്യാമാ സോമാവതംസ വിബുധഗണനുത വിശ്വനാഥ സുഘോര ശോണോദ്യക്ഷൗമ വസ്ത്രാദിശതു മമ ശിവം ഭദ്രകാളീ ശിവാദ്യ. ശാക്തേയന്മാർ, മാംസം ഭക്ഷിക്കണമെങ്കിൽ തല ഉയർത്തി ഭക്ഷിക്കും, മൃഗത്തെ കൊന്നു ഭക്ഷിക്കും, അതാണ് ശാക്തേയ സമ്പ്രദായം. അതല്ലാതെ കഴുതപ്പുലികളെപ്പോലെ മറ്റൊരാൾ കൊന്ന ജീവിയെ കഴിച്ചു കീറി തിന്നുന്ന സമ്പ്രദായം ശാക്തേയന്മാർക്കില്ല. സിംഹത്തെപ്പോലെയും വ്യാഘ്രത്തെപ്പോലെയും ഒക്കെ തന്നെ വീരത്വത്തോടുകൂടി മാംസം കഴിക്കുക എന്നതാണ് ശാക്തേയന്മാരുടെ രീതി. ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതുമാണ്. മാംസഭക്ഷണം ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കാൻ പറ്റുകയുമില്ല. ഒരു ഭരണഘടനയ്ക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇവിടെ ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ശാക്തേയന് മാംസം ഭക്ഷിക്കണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല. ഭക്ഷ്യയോഗ്യമായൊരു ജീവിയെ വധിച്ചു തന്നെ മാംസം കഴിക്കണം. അങ്ങനെ വധിക്കുമ്പോൾ അത് ദേവതർപ്പണമായി ചെയ്യണം. അതും അവരുടെ മൗലിക അവകാശമാണ്. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ ശക്തമായ വേരുകളുള്ള ഹൈന്ദവ ആചാരങ്ങൾക്ക് വേണ്ടി പോരാടുന്ന കുലാചാര സംരക്ഷണ സമിതി ഈ വിഷയത്തിൽ കക്ഷി ചേരുന്നതോടൊപ്പം ഉപാസനാമൂർത്തികളുടെയും ആദിപരാശക്തിയുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹത്തിനായി 14 ജില്ലകളിലുമായി പൂജാകർമ്മങ്ങളും നടത്തുവാൻ തീരുമാനിച്ചതായി
സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ഭഗവതി വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അമ്മേ ശരണം ദേവീ ശരണം ഓം ഗ്രീം ഹ്രീം ഗ്രീം ശിവപാദ അലങ്കൃതായേ മഹാകാളികായേ നമോ നമസ്വാഹ. പ്രിയ ആത്മമിത്രങ്ങളെ, ഭക്തരെ, ഹൈന്ദവ വിശ്വാസികളെ, നമ്മളൊരു സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായി പുറപ്പെടുകയാണ് കുലാചാര സംരക്ഷണ സമിതി. ഞങ്ങളതിൽ കക്ഷി ചേർന്നിട്ടുള്ള വിവരവും എല്ലാ ഹൈന്ദവ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കുലാചാര സംരക്ഷണ സമിതി എന്നും ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. എല്ലാ ഭക്തന്മാരും ഇതിനെ സഹകരിക്കണമെന്നും അപേക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ കുലാചാര സംരക്ഷണ സമിതി 14 ജില്ലകളിൽ നമ്മുടെ ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ആദിപരാശക്തിയായ ശ്രീ ഭഗവതിയുടെ കാരുണ്യത്തിനും വേണ്ടിയിട്ട് 14 ജില്ലകളിൽ 1008 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും, അതുപോലെ നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാരായ മുതിർന്ന ആചാര്യന്മാരെ ആദരിക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുള്ള വിവരവും ഞാൻ ഈ വേളയിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത്തരം പോരാട്ടങ്ങൾക്ക് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ഉപാസനാമൂർത്തികൾക്കും പരദേവതകൾക്കും ആചാര്യന്മാർക്കും ഗുരുകാരണവാന്മാർക്കും അവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മുന്നേറുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഹോമവും ഈ ആചാര്യ നമസ്കാരവും ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമ്മളുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളാണ് ഹൈന്ദവർ പരിപാലിച്ചു വരുന്നത്. അപ്പോൾ എല്ലാ ഹൈന്ദവ ആചാരങ്ങൾക്കും മുതൽക്കൂട്ടായി നമ്മൾക്ക് ഈ പെറ്റീഷൻ നമ്മൾ കൊടുത്ത് നമ്മൾ വിജയിക്കുവാൻ വേണ്ടി സർവരുടെയും പ്രാർത്ഥനയും നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത ആറ്റുകാൽ തന്ത്രി അടക്കം ഇതിൽ കക്ഷി ചേർന്നിട്ടുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ ഹൈന്ദവ ഭക്തരും ഇതിനോട് സഹകരിച്ച് മുന്നേറുവാൻ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ച് എല്ലാ ഭക്തരും ഇതൊരു സന്ദേശമായി ഉൾക്കൊണ്ട് സദ്ബുദ്ധി തോന്നി ഇതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനു വേണ്ടി ചെയ്തു തരണമെന്ന് നന്ദിയോടെ ഭഗവതി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.